പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ നമ്മളൊന്നൊരു അടിപൊളി വീട്ടിൽ എങ്ങനെയാണ് നല്ല അടിപൊളി ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇനി നേരെ നമുക്ക് ആദ്യമായിട്ട് ആദ്യം നമ്മളെ ഉരുളക്കിഴങ്ങ് ഒന്ന് തൊലി ഒന്ന് കളയണം. അപ്പോൾ നമ്മൾ മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാത്തിനും തൊലി കളഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇനി ഫ്രഞ്ച് ഫ്രൈസിൻ്റെ രൂപത്തിൽ നമ്മൾ നീളത്തിൽ വരണം. ആ രൂപത്തിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എല്ലാവരും നന്നായിട്ട് തന്നെ കട്ട് ചെയ്യുക. ഇതേ രൂപത്തിന് തന്നെ കട്ട് ചെയ്തെടുക്കണം. അതല്ല ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അതൊക്കെ വരുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ മുഴുവൻ കട്ട് എടുത്തിട്ടുണ്ട്. നമ്മളൊരു പാത്രം വെച്ചതിൻ്റെ ശേഷം, നമ്മൾ സ്റ്റൗവിൽ പാത്രം വെച്ചതിൻ്റെ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം അതിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് മൊത്തം അതിലിട്ടതിൻ്റെ ശേഷം ഒന്ന് തിളപ്പിക്കണം. എന്നിട്ട് നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഊറ്റതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെച്ചതിൻ്റെ ശേഷം നമുക്ക് എടുക്കാം. അതിൻ്റെ ശേഷം കുറച്ച് ഉപ്പ് അതിലിടണം. കുറച്ച് ഉപ്പ് ഇട്ടതിൻ്റെ ശേഷം നമുക്കിഞ്ഞ് ചട്ടിയിൽ ഇനി ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം സൺഫ്ലവർ ഓയിലാണ് ഞങ്ങൾ എടുക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നമുക്ക് അതിക്ക് ഓരോന്നോരോന്നായി ഇങ്ങനെ പൊരിച്ച് ഇട്ടുന്ന അതിനുശേഷം ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരി എടുത്തേക്കണം. അപ്പം ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്കിനി പൊരിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളർ നമുക്ക് നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി കഴിച്ചു നോക്കാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി കഴിച്ചു നോക്കി നല്ല സോസിന് നോക്കിട്ട്. ആ കുട്ടി നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.